ഏട്ടനൊരു കത്ത്. രചന അവതരണം സൽസാമുസ്തു. എൻ്റെ ഏട്ടന്, എൻ്റെ ഏട്ടൻ സുഖത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മോള് വന്നത്. എന്തിൻ്റെ മോളിവിടെ സന്തോഷകരിയാണ്. ഈ ലോകത്ത് നമ്മുടെ ലോകത്തുള്ള പോലെ ഒരു ഉപദ്രവവും ഇല്ല ഏട്ടാ. നല്ല സുഖമാണ്. ഏട്ടനും അച്ഛനും അമ്മയൊന്നും കൂടെയില്ലാത്ത ഒരു ദുഃഖം മാത്രമേ ഈ മൂക്കിന്നുള്ളൂ. അതിനപ്പുറം ഒരു ദുഃഖവും ഇന്ന് ഈ മൂക്കില്ല. ഈ മോളിന്ന് സന്തോഷകരിയാണ് ഏട്ടാ. പണത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്ന സ്വന്തക്കാരെ പോലും കൊല്ലാൻ മടിക്കാത്ത പിശാചികൾ ഈ ലോകത്തില്ല ഏട്ട. ഇവിടെ മാരാകന്മാരുടെ നടുവിൽ ഏട്ടനെന്നെ സ്നേഹിച്ച പോലെ നമ്മുടെ അച്ഛനെ അമ്മയും നമ്മൾ എന്നെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് നല്ല മാലാകന്മാരിവിടെ ഉണ്ടേട്ട. ഏട്ടൻ്റെ മൂക്കിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ഏട്ടൻ അറിയണം. എൻ്റെ ഏട്ടൻ സന്തോഷത്തോടെ ഇരിക്കണം. ഇന്ന് ടി വിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയകളിലെല്ലാം ഞാനൊരു വൈറലായി എന്ന് ഈ ലോകത്തിരുന്ന് ഞാൻ കാണുന്നുണ്ട് ഏട്ടാ. ഒരു കാലത്ത് വൈറലാവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു ലവ് ലെറ്ററൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് വൈറലായിട്ടില്ലെങ്കിലും ഇന്നത് വൈറലായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെയാണ് ഏട്ടാ ലോകം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ആ ലോകം. നമ്മളൊരു കാലത്ത് അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ ഈ അറിയപ്പെടലും ഈ ഹാഷ്ടാഗുകളും എത്ര കാലത്തിനുണ്ടാകും ഏട്ടാ? അറിയില്ല. അന്ന് എൻ്റെ വിവാഹം നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കം. ആ നാൾ ഓർമ്മയുണ്ടോ ഏട്ടനെ? ആ നാളിലായിരുന്നു, ആ അതിനടുപ്പിച്ചായിരുന്നു ഉത്തര എന്ന ഒരു പാവം പെൺകുട്ടി ഇതേ കാരണം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സ്ത്രീധനത്തുകയും അല്ലെങ്കിൽ പണത്തിനോടുള്ള ആർത്തിപ്പൂണ്ട് അവളുടെ ഭർത്താവളെ കൊലപ്പെടുത്തിയത് ഏട്ടന് ഓർമ്മയുണ്ടോ? നമ്മളത് അന്ന് കണ്ട് ആ വാർത്തകളെല്ലാം കേട്ടതല്ലേ. നമ്മളെത്ര സഹതപിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ പേരിൽ. എന്നിട്ടും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് പൂക്കത്തും കാശ് കൊടുത്ത് എൻ്റെ വിവാഹം നമ്മൾ നടത്തിയില്ലേ? അതോടുകൂടെ നമ്മുടെ കുടുംബത്തിലെ സന്തോഷവും തകർന്നില്ല ഏട്ടാ. ഇനിയും എത്ര കുടുംബങ്ങൾ ഇതുപോലെ തകരാനിരിക്കുന്നു. എത്ര കൊണ്ടാലും പഠിക്കാത്ത സമൂഹമാണ് ഏട്ടാ നമ്മുടേത്. ഇന്ന് ഞാനൊരു ഹാഷ്ടാഗായി നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരുപാട് പേര് സഹതപിക്കുന്നുണ്ട്. സ്ത്രീധനമെന്ന് ഒരു വാക്കിന് എല്ലാവരും എതിര് നിൽക്കുന്നുണ്ട്. എൻ്റെ മൂക്ക് സ്ത്രീധനം ചോദിച്ച് വരുന്നവർക്ക് വേണ്ടി എൻ്റെ മോളെ കൊടുക്കില്ലെന്ന് ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്. നാളെ അതേ മക്കൾക്ക് വിവാഹം വരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ 100 പവനും 1 ഏക്കറും ഒക്കെ പറയാൻ ആ അച്ഛന്മാർ ഇനിയും നാവ് ഉയർത്തും. എത്ര കൊണ്ടാലും പഠിക്കാത്ത സമൂഹമാണ് ഏട്ടാ നമ്മുടേത്. ഏട്ടനെന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ലേ, ഡോണ്ട് ഗിവ് സെക്കൻഡ് ചാൻസ് എന്ന്. ശരിയാണ് ഏട്ടാ, ഒരാളും സെക്കൻഡ് ചാൻസിന് വേണ്ടി കൊടുക്കരുത് ഏട്ടാ. അത് നമ്മുടെ ജീവൻ തന്നെ എടുത്തേക്കും ഏട്ടാ. ഒരുപാട് സങ്കടമുണ്ട് ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ. എന്ത് സന്തോഷത്തിൽ കഴിഞ്ഞതായിരുന്നു ഏട്ടാ നമ്മൾ. നമ്മുടെ സന്തോഷത്തിന് ആളുകൾക്ക് കുശുമ്പം തോന്നിയിട്ടാണ് ഏട്ടാ ഈ ഒരു വിധി നമ്മുടെ കുടുംബത്തിന് വന്നത്. ഏട്ടനുമൊത്ത് കളിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന ആ ഒരു കാലം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എന്ത് സന്തോഷമായിരുന്നു നമ്മുടെ വീട്ടിൽ. നമ്മളെ സന്തോഷിച്ചത്ര മറ്റാരും തന്നെ സന്തോഷിച്ചിട്ടുണ്ടാവില്ലെന്ന് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തൊരു ഹാപ്പി ആയിട്ടായിരുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ച കോളേജ്, അവിടുത്തെ എൻ്റെ സാഹചര്യം, എൻ്റെ സന്തോഷം, എൻ്റെ ഫ്രണ്ട്സ്, ഏട്ടനുമൊത്ത് ചെയ്ത ടിക്ടോക്ക് വീഡിയോകൾ, നമ്മളൊന്നിച്ച് കളിച്ച് ഉല്ലസിച്ച് യാത്രകൾ, എല്ലാം ഇന്നും എൻ്റെ ഉള്ളിൽ നല്ലൊരു ഓർമ്മകളായി ഉണ്ടേട്ടാ. ഇനി ഒരിക്കലും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലേറെ സങ്കടമുണ്ട്. പക്ഷെ ഇനി ബാക്കിയുള്ള ജീവിതം ഏട്ടനും അച്ഛനും അമ്മക്കും ഇനിയും ഒരുപാട് നാൾ ആ സുന്ദരമായ ലോകത്ത് ജീവിക്കാം. അത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. എന്നെ ഓർത്ത് നിങ്ങൾ ആരും കരയുന്നത് എനിക്കിവിടുന്ന് കാണണ്ട. എന്നെ ഓർത്ത് നിങ്ങൾ കരയരുത്. പകരം ഇനിയൊരു ഞാനുണ്ടാവരുതെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നെപ്പോലുള്ളൊരു
പെൺകുട്ടിക്കും ഇനി എൻ്റെ വീതി ഉണ്ടാവരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. അതിനുവേണ്ടി എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോടായി പങ്കുവെക്കണം. ഓരോ അച്ഛനമ്മമാരോടും പറയണം തൻ്റെ മകൾ തനിക്കൊരു ഭാരമല്ലെന്ന്, എപ്പോഴും അവരോട് പറയണമെന്ന്. എന്ത് യാതനകൾ അനുഭവിച്ചും ഭർത്താവിൻ്റെ വീട്ടിൽ നീ കഴിഞ്ഞു കൂടണമെന്ന് ഒരച്ഛനും അമ്മയും പറയരുതെന്ന്. എൻ്റെ അച്ഛനും അമ്മയും എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ വിധി എന്നെ അങ്ങനൊരു യാതനയിലാണ് കൊണ്ടു ചെന്ന് എത്തിച്ചത്. ആർക്കും ഒരു ഭാരവും ആവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആർക്കും ഒരു സങ്കടം തരരുത്. എൻ്റെ സങ്കടങ്ങൾ എൻ്റേത് മാത്രമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി ഇതായിപ്പോയേട്ട. ഇനി ഈ വിധി ഒരു പെണ്ണിനും സംഭവിക്കരുത്. ഒരു സ്ത്രീധനം ചോദിച്ചു വരുന്നവന് പെണ്ണ് കൊടുക്കില്ല എന്നുള്ളത് നമ്മുടെ സമൂഹം ഒരു തീരുമാനമെടുക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കണം. ഇത് വെറും ഒരു ഹാഷ്ടാഗായി മാത്രം മാറരുത്. ഈ ഹാഷ്ടാഗിലൂടെ ഇനിയുള്ള പെൺകുട്ടികളുടെ ജീവിതമെങ്കിലും ഉത്സാഹപ്രദമായി പോവാൻ സഹായിക്കണം. ഒരു പെൺകുട്ടിയും തനിക്ക് ഭാരമല്ലെന്ന് ഓരോ അച്ഛനമ്മമാരും പറയാൻ കഴിയണം. താൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ കൈവയ്ക്കരുതെന്ന് ഓരോ അച്ഛനമ്മമാരും തൻ്റെ മകനോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. അതിനൊക്കെ എൻ്റെ ജീവിതമൊരു കാരണമാകട്ടെ എന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. കൊണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സമൂഹമാണെന്നറിയാം. എന്നാലും ഒന്നേ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളൂ, ഇനിയൊരു ഞാൻ ആ സമൂഹത്തിൽ പിറക്കരുതെന്ന്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇനിയൊരു കൊലപാതകം ഉണ്ടാവരുതെന്ന്. ഉത്തര ചേച്ചി പോയിട്ട് വർഷം ഒന്ന് തികയുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ എനിക്കും ആ ലോകത്തോട് അതേ കാരണം കൊണ്ട് തന്നെ വിട പറയേണ്ടി വന്നു. ഇനി ഒരു കാരണവശാലും ഒറ്റ കൊല്ലവും ഒരു പെണ്ണിനും ഒരു സ്ത്രീധനം എന്ന പേരിൽ ആ ലോകത്തോട് വിട പറയാൻ അവസരമൊരുക്കരുത്. അതിന് നമ്മുടെ നാട് ഉണരണം, നമ്മുടെ ഓരോരുത്തരും ഉണരണം. വിവാഹം ചെയ്യാത്ത പെൺകുട്ടി ഒരു ഭാരമല്ലെന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഡിവോഴ്സായി ചെയ്തു വന്ന പെൺകുട്ടി സമൂഹത്തിനൊരു ഭാരമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പകരം മരണം ജീവനില്ലാത്ത തൻ്റെ പൊന്നുമകളുടെ ശരീരമാണ് താങ്ങാൻ പറ്റാത്തതെന്ന് ഓർക്കണം. ഇത്രയൊക്കെ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് ഏട്ടൻ അവരോട് പറയണം. ഇനിയൊരു ഞാൻ ഈ ലോകത്തുണ്ടാവരുതെന്ന് കേണപേക്ഷിക്കണം ഏട്ടൻ എല്ലാവരോടും. എന്നെപ്പോലെ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടാവും. അവരൊക്കെ മുന്നിലേക്ക് വരാൻ എനിക്കിനി ഈ ജീവിതം വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയണം. അവർ ആ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടെങ്കിൽ ഉപേക്ഷിച്ചിട്ട് അവരുടെ വഴി തിരഞ്ഞെടുക്കണം. അതിന് ഓരോ പെൺകുട്ടിയും പ്രാപ്തരാകണം. അതിനാദ്യം വേണ്ടത്, വിവാഹത്തിന് മുമ്പ് തന്നെ വേണ്ടത് ഒരു ജോലിയാണ് ഏട്ടാ. ഓരോ പെൺകുട്ടിക്കും തൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിധി ഒരിക്കലും അവളെ തേടി വരില്ല. അതുകൊണ്ട് എല്ലാവരോടും ഏട്ട പറയണം, ഇനിയെങ്കിലും പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിർത്തിയിട്ട് വേണം അവരെ വിവാഹം ചെയ്ത് വിടാനെന്ന്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, എന്ത് പറഞ്ഞാലും വലിയ ബിസിനസ്മാനാണ്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതായിരിക്കുമെന്ന് കരുതി ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ഇനിയും വിവാഹം ചെയ്ത് വിടരുത്. അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുത്ത് അവൾ വിവാഹം ചെയ്ത് വിട്ടാൽ ഒരുപക്ഷെ എന്നെപ്പോലെ അവരാകുമായിരിക്കില്ല, അവർക്ക് തൻ്റെ ഇടം വരുമായിരിക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഏട്ടാ. ഞാൻ ഹാപ്പിയാണ്. ഏട്ടനും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എന്നും സന്തോഷത്തോടെ ഇരിക്കണം. എന്നെ ഓർത്തിരി കരയരുത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇനിയൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് മാത്രമേ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഇനിയൊരു ഞാൻ ആ ലോകത്തുണ്ടാവരുത്. സ്ത്രീധനം എന്ന പേരിൽ ഒരു പെൺകുട്ടിയുടെയും ജീവിതം ഇനി അവസാനിക്കരുത്. ലോകത്ത് സന്തോഷം സമാധാനം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതിൻ്റെ ഏട്ടൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും മോളായി ജനിക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹത്തോടെ ഞാൻ നിർത്തട്ടെ എന്ന് സ്വന്തം മോൾ. ശുഭം. വിസ്മയ എന്ന കൂട്ടുകാരിയെ ഞാൻ നേരിട്ടറിയില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നോവുണ്ടാക്കിയ ഒരു കൂട്ടുകാരിയാണ് വിസ്മയ. അവളെപ്പോലെ
ഇനി ഒരാളും ഈ ലോകത്തുണ്ടാവരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയകളിലൂടെ വാർത്തകളിലൂടെ മാത്രം അറിഞ്ഞതാണ് ഞാൻ വിസ്മയെക്കുറിച്ച്. അത് വെച്ച് എനിക്ക് മനസ്സിലായ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും സ്നേഹം കോർത്തിണക്കി എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് വരികളാണ് ഇവിടെ ഞാൻ അവതരിപ്പിച്ചത്. ഇത് ഞാൻ മുമ്പ് എഴുതി വെച്ച് അവതരിപ്പിച്ചതോ ഒന്നും തന്നെയല്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിച്ചെന്ന് മാത്രം. അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്ക് അവരെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതിൽ വന്നേക്കാം. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു, വിസ്മയ ഇതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങളോട് അവൾക്ക് ഇങ്ങനെ പറയാനുണ്ടാവും. അവൾ ആ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഇവിടെ അവളുടെ പ്രിയപ്പെട്ടവർ സന്തോഷിച്ചിരിക്കും. ആ ഏട്ടൻ്റെ കണ്ണുനീർ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഏട്ടന് തൻ്റെ പെങ്ങളോട് ഉള്ള സ്നേഹം കണ്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. മുളു 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 എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി എന്ന് പറയുന്ന ആ വാക്കുകളിലുണ്ടായിരുന്നു ആ ഏട്ടൻ്റെ സ്നേഹം. അപ്പം തോന്നി ആ ഏട്ടനൊരു കത്ത് എന്നുള്ള രൂപത്തിൽ ചെറിയ്ക്ക് പറയാനുള്ളത് ഒന്ന് പറയണമെന്ന്. എനിക്ക് പറയാനുള്ള എൻ്റെ വാക്കുകൾ കോർത്തിണക്കിയ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം എല്ലാവരും ഇതിൽ വന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ. ഈ കഥ ആരെയും നോവിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. എല്ലാവരും അതതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വിട പറയുകയാണ്. അപ്പോൾ പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഇനിയൊരു ഉത്തരയോ ഇനിയൊരു വിസ്മയോ ഒന്നും ഈ ലോകത്തുണ്ടാവരുതെന്ന്. സ്ത്രീധനമെന്ന ആ നശിച്ച സമ്പ്രദായം നമ്മുടെ ലോകത്ത് നിന്നും വിട്ടുപോകണമെന്ന് പ്രാർത്ഥനയോടെ ഞാൻ താൽക്കാലികമായി വിട പറയുകയാണ്. ഇസ്മി സൽസാമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.